സാക്ഷാൽ ഗണപതിയുടെ കൃപയാൽ വയനാട്ടിൽ കെ സുരേന്ദ്രൻ ഉന്നത വിജയം നേടിയിരിക്കും. അതിൻ്റെ ഉപകരസ്മരണയായി സുൽത്താൻ ബദ്രിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കിയിരിക്കും. അതാണ് സുരേന്ദ്രൻ ഈ ഗ്യാരണ്ടി ജയ്ക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചത്. ഗ്യാരണ്ടിയല്ലേ തറയിൽ വിണൽ പൊട്ടുന്ന കലമൊന്നുമല്ലല്ലോ. സുരേന്ദ്രൻ കണ്ട എത്ര മനോഹരമായൊരു സ്വപ്നം. ഈ സ്വപ്നം പക്ഷേ ആദ്യം കണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് സാക്ഷാൽ കെ ജി മാരാരായിരുന്നു. അന്ന് സഖാ വി എം എസ് അതിന് തക്ക മറുപടി നൽകി. അറബിക്കടലിൻ്റെ പേരങ്ങ് ഗണപതിക്കടൽ എന്നാക്കണം. എന്തിനാണ് വെറുതെ ഒരു അറബിയുടെ പേര് നമ്മുടെ ഓരം ചേർന്ന് കിടക്കുന്ന കടലിന് നൽകുന്നതെന്നായിരുന്നു ഇ എം എസ് പറഞ്ഞത്. അതോടെ കുടമടച്ചു വെച്ചതാണ് മാരാർജി. ഇപ്പോഴതാ ആ കുടം തുറന്ന് ആ ഭൂതത്തെ കെ സുരേന്ദ്രൻ തുറന്നു വിട്ടിരിക്കുന്നു. സുൽത്താൻ ബത്തേരിക്ക് മുമ്പ് ഗണപതി വട്ടം എന്ന് പേരുണ്ടോ എന്നറിയില്ല. പക്ഷേ ഗണപതി വട്ടം എന്ന് പറയുന്നൊരു ഹിന്ദു ക്ഷേത്രം സുൽത്താൻ ബത്തേരിയിലുണ്ട്. ഒപ്പം ഒരു ജൈനക്ഷേത്രവും അവിടെയുണ്ട്. മനോഹരമായി കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിലായിരുന്നു ടിപ്പു സുൽത്താൻ വന്നപ്പോൾ അയാളുടെ പടക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്നത്. ഇനി രസമുള്ള മറ്റൊരു കാര്യം, ശരിക്കും സുൽത്താൻ ബത്തേരി എന്നല്ല സായിപ്പ് വിളിച്ചിരുന്നത്, സുൽത്താൻ ബാറ്ററി എന്നായിരുന്നു. ഒടുവിലത് ലോപിച്ച് സുൽത്താൻ ബത്തേരിയായി. അല്ലെങ്കിലും ഗ്രഹം മൂന്ന് പകർത്തുമ്പോൾ മുഹൂർത്തം മൂത്രമായി മാറുമെന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. ഈ സുൽത്താൻ ബാറ്ററിയെയാണ് കെ സുരേന്ദ്രൻ ഗണപതി വട്ടമാക്കി മാറ്റാൻ പോകുന്നത്. സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള പനമരത്ത് ജൈനന്മാരുടെ കേന്ദ്രമാണ്. കൽപ്പറ്റയിലും ജൈനന്മാരാണ് നമ്മുടെ വീരനും കുടുംബവും സാക്ഷികളുമാണ്. വയനാട് എല്ലാ ജാതി മതസ്ഥരുടെയും ഒരു സമ്പൂർണ്ണ സമ്മേളന സ്ഥലമാണ്. ആന്ധ്രാക്കാരുടെയും തമിഴന്മാരുടെയും കോളനികളാണ്. ജൈനന്മാരുടെ കഴിഞ്ഞാൽ പിന്നെ ചില സമൂഹങ്ങൾ ഇപ്പോഴുള്ളത്. ഇപ്പോഴത്തെ മലപ്പുറം ജില്ലയിൽ നിന്നും കുടിയേറിപ്പാർത്ത മുസ്ലിം സമൂഹവും തിരുവിതാംകൂറിൽ നിന്നും പരിസര പ്രദേശത്തു നിന്നും കുടിയേറിയിട്ടുള്ള ഈഴവരും ക്രിസ്ത്യൻ സമൂഹവും ഒക്കെ ഒരു കാലത്ത് വയനാട്ടിലെ സായിപ്പിൻ്റെ തോട്ടത്തിൽ ജോലിക്ക് വന്നവരാണ് എന്നാണ് കണക്ക്. എന്തായാലും പരിശ്രമശാലികളായതിനാൽ പലരും അവിടെ കച്ചവടവും സ്വന്തമായി കൃഷിയും തുടങ്ങി. വയനാട്ടിൽ കുടിയേറിയവരും ഒട്ടുമിക്കവരും പണിയെടുക്കുന്നവരിൽ മടിയില്ലാത്തവരായിരുന്നതിനാൽ സാമാന്യം ജീവിത സൗകര്യങ്ങളൊക്കെ അവർ സ്വായത്തമാക്കിയിട്ടുണ്ടെന്ന് കരുതി വലിയ ധനികരൊന്നുമല്ല അവർ, പറിച്ച് ഇടത്തരം ജീവിത നിലവാരം സന്തോഷത്തോടുകൂടി കൊണ്ടുപോകുന്നവർ. നല്ലൊരു മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന ഇടം കൂടിയാണ് വയനാടും നാട്ടുകാരും. അവരുടെ ഇടയിലേക്കാണ് ഗണപതി വട്ടം എന്ന ഇരയെറിഞ്ഞ് കുത്തിത്തിരിപ്പുമായി വന്നിരിക്കുന്നത്. അവിടുത്തെ യാഥാസ്ഥിതികരായ ഹിന്ദു സമൂഹം പോലും ഇത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാം മായാജാലം എന്നല്ലാതെ മറ്റൊന്നും പറയാനുമില്ല. വയനാട്ടിലെ മറ്റൊരു പ്രധാന സ്ഥലമാണ് മാനന്തവാടി. യഥാർത്ഥത്തിൽ അത് മാൻ ആൻഡ് ടോഡിയാണ്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സ്പെല്ലിംഗ് പോലും അങ്ങനെയാണ്. സായിപ്പ് അങ്ങനെ വിളിച്ചതാണ്. പണ്ട് കുടിയേറ്റ കർഷകർ പനഞ്ചെത്തി കള്ളെടുക്കുന്ന പ്രദേശമായിരിക്കാം ഇവിടെ. അതാണ് സായിപ്പ് മാൻ ആൻഡ് ടോഡി എന്ന് വിളിച്ചത്. പിന്നീട് ദ്രോപിച്ച് മാനന്തവാടിയായി. സുരേന്ദ്രൻ്റെ മൂശയിൽ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ അത് മാനന്തവാടി ഇനി എന്തായി മാറുമോ ആവോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നത് അതിലും സുരേന്ദ്രൻ കള്ളിൽ തുടങ്ങുന്നൊരു പേര് കണ്ടുവച്ചിട്ടുണ്ടെന്നാണ്. സമാധാനമായി ജീവിക്കുന്ന ജനതയുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരുന്നവന് തന്നെ സാധിക്കുമെങ്കിൽ ജനപ്രതിനിധിയായി അങ്ങ് പാർലമെൻറ്റിലേക്ക് കയറ്റി അയക്കണം. അതിൻ്റെ ഗുണം മറ്റൊന്നാണ്. പിന്നെ 5 വർഷം കഴിഞ്ഞാലല്ലേ തിരിച്ചു വരികയുള്ളൂ. തോറ്റുപോയാൽ ഇവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞ് നടക്കും. അതൊഴിവാക്കാം. സ്ഥലനാമ പുരാണവും ഫേസ്ബുക്കിൽ കുറിച്ച് അങ്ങനെ നടക്കും ഇവിടെ. അത് വീണ്ടും ഒരു കുത്തിത്തിരിപ്പിന് കാരണമാകും. അതുകൊണ്ട് ഇമാതിരി സാധനങ്ങളെയൊക്കെ നേരെ പാർലമെൻറ്റിലേക്ക് കയറ്റി അയക്കുന്നതാണ് ഏറ്റവും നല്ലത്.